I want to serve the society. So, I wish to be a social worker. When I become a food scientist, I can help the people with their food stamp. St. Francis School, Kuttimunda, Vaniyamma. സഹപാഠികളുടെ സഹായത്തോടെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ഫഹാനയ്ക്കും അമീറിനും ഇനി വൈദ്യുതി വെളിച്ചത്തിൽ SSLC പഠിക്കാം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇവരുടെ വീട്ടിലേക്ക് സൗജന്യമായി വയറിംഗ് ചെയ്തു കൊടുത്തിരിക്കുന്നത് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളാണ്. മാതൃകാ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. കേരള പുളിങ്കടവ് സ്വദേശികളായ സഹോദരങ്ങൾക്ക് വിദ്യാലയത്തിന്റെ തനത് പദ്ധതിയായ സ്നേഹസ്പർശം വഴിയാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇവരുടെ വീട് വയറിംഗ് ചെയ്തത്. പല ആളുകളും ഈ സ്നേഹസ്പർശം എന്നുള്ള പദ്ധതിക്ക് സ്വന്തം പേര് എവിടെയും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ സംഖ്യകൾ സംഭാവന ചെയ്യുന്നു. അതേപോലെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വയറിങ്ങിന്റെ സാധനങ്ങളും അതേപോലെ തന്നെ ഈ വീടിനൊരു വാതിലും നൽകാൻ സാധിച്ചത്. രണ്ട് വർഷം മുമ്പാണ് വിദ്യാലയത്തിൽ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനായി സ്നേഹസ്പർശം പദ്ധതി ആരംഭിച്ചത്. സർവേയിലൂടെയാണ് കുട്ടികളെ കണ്ടെത്തിയതെന്ന് അധ്യാപകനായ എം മണി പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിൻ്റെ പേരിൽ കരുവാരൻ്റെ സ്കൂളിലെ ഒരു കുട്ടിക്കും പഠനം മുടങ്ങാൻ പാടില്ല. ആ നിലയ്ക്ക് പിന്നെ ആലോചിച്ചപ്പോൾ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് പിന്നെ വൈദ്യുതീകരണമാണ്. വൈദ്യുതി ഇല്ലാതെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം നമ്മളൊരു പത്താം ക്ലാസ്സിലൊരു സർവേ നടത്തിയപ്പോൾ ഏകദേശം 10 കുട്ടികൾക്ക് 10 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കറണ്ട് ഇല്ലാന്ന് മനസ്സിലായി. ഇവർക്ക് കറണ്ട് ഇല്ലാത്തതിൻ്റെ കാരണം അവർക്ക് വയറിംഗ് ചെയ്യാനുള്ള പണം ഇല്ല എന്നുള്ളതാണ്. സർക്കാർ വൈദ്യുതി സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഇപ്പോൾ കറണ്ട് കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വയറിംഗ് ചെയ്ത് കൊടുക്കണം. അതിന് പോലും വഴിയില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് കറണ്ട് കിട്ടാതിരുന്നത്. ചടങ്ങിന് സ്കൂൾ PTA പ്രസിഡന്റ് ER ഗോപാലകൃഷ്ണൻ, A ഷാജഹാൻ, P നജീബ് തുടങ്ങിയവരെത്തിയിരുന്നു. വണ്ടർവിഷൻ ന്യൂസ്, കരുവാരക്കുണ്ട്.